വൈകുന്നേരം കട്ടൻകാപ്പി തരുമ്പോഴോ രാവിലെ പല്ല് തേക്കണ മുമ്പോ സ്വന്തം ഭാര്യയോടോ ചെയ്യും വിഷയം തീരും? സ്വന്തം ഭാര്യയോട് വെച്ചാൽ മതി, കരിവന്നൂർ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടോ? ഇന്ന് അവിടുത്തെ എം എൽ എ ആയ വിജയരാമന്റെ ഭാര്യയോട് ചോദിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത, സ്വന്തം ഭാര്യയുമായിട്ട് പോലും അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കൂടെ എം എൽ എയുമായി കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത ഏ വിജയരാമനെ ആരും ഇനി മറുപടി പറയുന്നു? അല്ല, നിങ്ങളൊന്ന് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. പിന്നെ രണ്ടാമത്, വാസവനിറക്കിയ ഉത്തരവുകൾ, ആ വകുപ്പ് മന്ത്രി ഇറക്കിയ ഉത്തരവുകൾ, വൺ ടൈം സെറ്റിൽമെന്റുകൾ, അവിടെ പിന്നെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്ന കാര്യത്തിൽ, ഒരു കുടുംബശ്രീ പ്രവർത്തക കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത കാര്യം, ഇതൊന്നും മേജർ വിജയരാഘവൻ അറിയില്ലേ? അൽസമേഷയാണോ? ഈ ലോകത്തൊന്നും അല്ലേ വിജയരാഘവൻ ജീവിക്കുന്നത്? കരിവന്നൂർ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടോ? അത് അടഞ്ഞുകിടക്കുകയാണോ ധരിക്കുന്നത് പറഞ്ഞാൽ വിജയരാഘവൻ ഈ രാജ്യത്തെ അല്ല, ഇങ്ങനെ പമ്പരവിഡ്ഡിയായ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സി പി എം എന്ന് പറഞ്ഞാൽ ലജ്ജിക്കാൻ മാത്രമേ കഴിയൂ. അതെ, നാട്ടില് സ്വന്തം ഭാര്യ എം എൽ എ സ്ഥലത്ത് ഇത്ര വലിയ സ്കാം നടന്ന സ്ഥലത്ത് ആ ബാങ്ക് തുറക്കുന്നുണ്ടോ എന്ന് ഇന്നലെ ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ വെച്ചാൽ ഇവരൊന്നും യാഥാർത്ഥ്യ ബോധത്തിലല്ല എന്നേ പറയാൻ കഴിയൂ. പലതരം പെർമിറ്റുകളുണ്ട്, ടൗൺ പെർമിറ്റ്, ഡിസ്ട്രിക്ട് പെർമിറ്റ്, സ്റ്റേറ്റ് പെർമിറ്റ്, നാഷണൽ പെർമിറ്റ് എന്നുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള പെർമിറ്റ് സ്റ്റേറ്റ് പെർമിറ്റാണ്, നാഷണൽ പെർമിറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല, സ്റ്റേറ്റ് പെർമിറ്റാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇനിയിപ്പം നമുക്കൊന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ നല്ല ചോദ്യമാണ്, അപ്പൊ അതൊന്ന് പഠിക്കാം. നമുക്ക് പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ മനീഷ് സിസോദിയക്കെതിരെ എടുത്ത കേസ് അതെങ്ങനെയാണ് എടുത്തത്? സി ബി ഐ എടുത്ത കേസാണ് അല്ലെങ്കിൽ ഇ ഡി എടുത്ത കേസാണ്? ആ കേസ് എന്ന് പറയുന്നത് ഡൽഹി പോലീസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു എഫ്ഐആറിന്റെ ഭാഗമായിട്ടാണ്. ആ ഡൽഹി പോലീസിന്റെ ഉത്തരവാദിത്വം പറയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ്, അമിത്ഷായുടെ കീഴിലാണ്. ഓക്കെ, അപ്പൊ അത് അവിടെ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഇ ഡിയും സി ബി ഐ എടുത്ത കേസാണ്. ഇനി മറ്റു കേസുകൾ വരുമ്പോൾ കർണാടകയിൽ എടുത്ത കേസ്, ശിവകുമാറിനെതിരെ എടുത്ത കേസ്, അത് ബി ജെ പി ഗവൺമെന്റിന്റെ എഫ്ഐആർ ആണ്. പി ചിദംബരത്തിനിട്ട കേസ്, അത് ബി ജെ പി ഗവൺമെന്റിന്റെ എഫ്ഐആർ ആണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയിട്ടുള്ള മുഴുവൻ കേസുകളും സ്റ്റേറ്റ് ഗവൺമെന്റുകളിട്ട എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ ഈ കേസ് ഇട്ടിട്ടുള്ളത് കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ പോലീസാണ്. പിണറായി വിജയൻ ഇട്ട എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് അന്വേഷിക്കുന്നത്. അത് എന്റെ ഡിഫറൻ്റ് ആണ്. ഞാൻ ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ കൂടെയാണ്. പിണറായി വിജയൻ ഇട്ട എഫ്ഐആർ ആണ് ഇ ഡി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കോൺഗ്രസും ഒന്നും പറയേണ്ട കാര്യമില്ല. പിണറായി വിജയൻ ഇട്ട എഫ്ഐആറിന്റെ പിന്നാലെയാണ് ഇ ഡി പോകുന്നത്. അതിനകത്ത് ക്ലിയർ അല്ലേ? അതെ, അയാൾ പറയുന്നതൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമില്ല. ഇന്ന് ഞാൻ പത്രം വായിച്ചപ്പോൾ അയാൾ പറഞ്ഞത് കരിവന്നൂർ ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോന്നാണ്. അയാൾ പറഞ്ഞൊരു ക്വസ്റ്റ്യനുകൾ കേട്ടില്ലേ? പത്രങ്ങളില്ലേ? ഇല്ലേ? എൻ്റെ ഭാര്യ പിന്നെ എന്താ പറയാ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലാണ്, കെ എസ് സി ബിയിലാണ്. ഇന്നലെ രാവിലെ 9:30 കറണ്ട് പോയി എൻ്റെ വീട്ടിൽ. അവൾ 8:30 ജോലിക്ക് പോകുന്ന ആളാണ്. ഞാൻ അപ്പൊ തന്നെ വിളിച്ച് ചോദിച്ചത് എൻ്റെ ഭാര്യയോടാണ് എൻ്റെ കറണ്ട് പോയെന്ന് വെച്ചു. അപ്പൊ അവള് പറഞ്ഞു ടച്ചിങ്സ് ആണെന്ന് പറഞ്ഞു. ഈ ലൈൻ വെട്ടുവാൻ ടച്ചിങ്സ് ആണെന്ന് പറഞ്ഞു. ആ ടച്ചിങ്സ് കഴിഞ്ഞ് 11:30 കറണ്ട് പോയെന്ന് പറഞ്ഞു. സാമാന്യം പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം കട്ടൻകാപ്പി തരുമ്പോഴോ രാവിലെ പല്ല് തേക്കണ മുമ്പോ സ്വന്തം ഭാര്യയോടോ ചെയ്യും വിഷയം തീരും? സ്വന്തം ഭാര്യയോട് വെച്ചാൽ മതി, കരിവന്നൂർ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടോ? ഇന്ന് അവിടുത്തെ എം എൽ എ ആയ വിജയരാമന്റെ ഭാര്യയോട് ചോദിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത, സ്വന്തം ഭാര്യയുമായിട്ട് പോലും അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കൂടെ എം എൽ എയുമായി കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത ഏ വിജയരാമനെ ആരും ഇനി മറുപടി പറയുന്നത്?